സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മുടെ സിവിലിനും മെക്കാനിക്കലും പഠിക്കാനുള്ള ഒരു കോർ പേപ്പറാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് എം സി സിസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രീവിയസ് ഇയറിലൊക്കെ എസ് എസ് സി ജെ ഇയിലും അതുപോലെ തന്നെ RRB ജെയിലും കേരള പി സിയിലൊക്കെ ചോദിച്ചിട്ടുള്ള, സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഇതുപോലെ കോൺസെപ്റ്റ് വൈസ് എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദ ആംഗിൾ ഓഫ് കോൺടാക്ട് ഇൻ കേസ് ഓഫ് എ ലിക്വിഡ് ഡിപ്പെൻസ് ഓൺ. ഓക്കെ, അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ നാച്ചർ ഓഫ് ലിക്വിഡ് ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ ദ മെറ്റീരിയൽ വിച്ച് എക്സിസ്റ്റ് അബൗ ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. നമുക്ക് ഓപ്ഷൻസായിട്ട് ആൻസറായിട്ട് മാർക്ക് ചെയ്യാൻ നമ്മൾ ഈ നാല് ഓപ്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യാനായിട്ട്. അതായത് ഓൺലി എ ആണോ, ഓൺലി ബി ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ, അല്ലെങ്കിൽ എയും ബിയും അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ മീനിങ് എന്ന് പറയുന്നതാണ് ദ ആംഗിൾ ഓഫ് കോൺടാക്ട് ഇൻ കേസ് ഓഫ് എ ലിക്വിഡ് ഡിപ്പെൻസ് ഓൺ. അതായത് ഒരു ലിക്വിഡിൻ്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ മുന്നേ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നമ്മളൊരു ലിക്വിഡിനകത്തേക്ക് നമ്മളൊരു പീസോമീറ്റർ ട്യൂബ് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് എന്ത് ചെയ്യും, ചിലപ്പോൾ കാപ്പിലറി റൈസ് സംഭവിക്കാനോ അതുപോലെ തന്നെ കാപ്പിലറി ഫോള് സംഭവിക്കാനോ ചാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്യൂബിൽ ഇങ്ങനെ കാപ്പിലറി റൈസ് ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിരിക്കും നമുക്ക് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി വലുതാക്കി വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ട്യൂബിൻ്റെ ഭാഗം മാത്രം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു ലിക്വിഡ് എന്ത് ചെയ്യും, ഇതുപോലെ ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് വെച്ചാൽ ദ ആംഗിൾ ഓഫ് കോൺടാക്ട് ഇൻ കേസ് ഓഫ് എ ലിക്വിഡ് ഡിപ്പെൻസ് ഓൺ. അപ്പോൾ നമുക്കറിയാം ഇത് ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ പ്രകാരം നമുക്കറിയാം ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ദ നാച്ചർ ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ് ഉണ്ട്. ഓക്കെ, നാച്ചർ ഓഫ് ലിക്വിഡും അതുപോലെ തന്നെ സോളിഡും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഏത് ലിക്വിഡാണോ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്യൂബിൻ്റെ സർഫസ് എന്ത് മെറ്റീരിയലാണോ അത് എന്ത് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അഡിഷനും ഉണ്ട് അതുപോലെ തന്നെ കൊഹിഷനും ഉണ്ട്. ഓക്കെ, അഡിഷനും ഉണ്ട് കൊഹിഷനും ഉണ്ട്. അപ്പോൾ അഡിഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ അഡിഷൻ എന്ന് പറയാം. എന്നാൽ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ കൊഹിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇവർ തമ്മിലുള്ള അഡിഷനാണ് കുറച്ചും കൂടി കൂടുതൽ. അതായത് ഇതിനകത്തുള്ള ഈ ട്യൂബിനകത്തുള്ള ലിക്വിഡ് മോളിക്യൂൾസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്യൂബിൻ്റെ മെറ്റീരിയലും തമ്മിൽ കോൺടാക്റ്റ് വരുമ്പോൾ അവർ തമ്മിലുള്ള അഡസീവ് ഫോഴ്സാണ് കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ ശരിക്കും എന്താണ് നമ്മുടെ ലിക്വിഡും നാച്ചർ ഓഫ് ലിക്വിഡും അതുപോലെ തന്നെ സോളിഡും ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ആംഗിൾ ഓഫ് കോൺടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ എ നമുക്ക് ശരിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ ഓപ്ഷൻ എ ശരി തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞത് ദ മെറ്റീരിയൽ വിച്ച് എക്സിസ്റ്റ് അബൗ ദ ഒരു സർഫസ് ഓഫ് ദ ലിക്വിഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ലിക്വിഡിൻ്റെ ഈ ഒരു കേസിൽ നമ്മൾ പറയുമ്പോൾ പുതിയ ലിക്വിഡാണെങ്കിൽ ആ ലിക്വിഡിൻ്റെ മേലേക്കുള്ള അല്ലെങ്കിൽ ഈ ലിക്വിഡിൻ്റെ ലെവലിന് മേലേക്കുള്ള നമ്മുടെ ആ ഒരു മെറ്റീരിയൽ. ഓക്കെ, ദ മെറ്റീരിയൽ വിച്ച് എക്സിസ്റ്റ് അബൗ ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. അപ്പോൾ ഈ ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിന് മേലേക്കുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ആംഗിൾ ഓഫ് കോൺടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ എയും ശരിയാണ്, അതുപോലെ തന്നെ ഓപ്ഷൻ ബിയും ശരിക്കും റൈറ്റ് ആൻസർ തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഇതിൽ ശരിയായിട്ടുള്ള ആൻസറാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ബോത്ത് എ ആൻഡ് ബി എന്ന് പറയാൻ പറ്റും. അതായത് നാച്ചർ ഓഫ് ലിക്വിഡും സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും നാച്ചറും അതുപോലെ തന്നെ ദ മെറ്റീരിയൽ വിച്ച് എക്സിസ്റ്റ് അബൗ ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡും എന്ത് ചെയ്യുന്നത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ എസ് എസ് സി ജെയിലും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് വായിച്ചു നോക്കാം. എ ലിക്വിഡ് കംപ്രസ്ഡ് ഇൻ സിലിണ്ടർ ഹാസ് എ വോളിയം ഓഫ്
0.04 m³ at 50 N/cm² ആൻഡ് എ വോളിയം ഓഫ് 0.039 m³ at 150 N/cm². ദെൻ ദ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ലിക്വിഡ് ഈസ് ഡാഷ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലായി ചോദിക്കുന്നത്, അതായത് ഒരു ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ഒരു ലിക്വിഡ് കംപ്രസ്ഡ് ഇൻ സിലിണ്ടർ, ഒരു ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ഈ ഒരു സിലിണ്ടറിനകത്ത് ലിക്വിഡുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, ആ ലിക്വിഡ് നമ്മൾ സിലിണ്ടറിൻ്റെ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യാൻ വിചാരിക്കും. ഇവിടെ ഒരു പിസ്റ്റൺ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കംപ്രസ് ചെയ്യണം. കംപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ദക്ഷിണലായിട്ടൊരു പ്രഷർ കൊടുത്ത് നമ്മൾ കംപ്രസ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, സിലിണ്ടർ ഹാസ് എ വോളിയം ഓഫ് 0.04 m³. ഓക്കെ, അപ്പോൾ അതിൽ 0.04 m³ ആയിരുന്നു ആദ്യം വോളിയം ഉണ്ടായിരുന്നത്. ഓക്കെ, അറ്റ് 50 N/cm². അതായത് ആദ്യം കൊടുത്ത പ്രഷർ 50 N/cm² കൊടുത്തപ്പം 0.04 m³ ആണ് ആ ഒരു ലിക്വിഡിൻ്റെ വോളിയം ഉണ്ടായിരുന്നത്. ആൻഡ് എ വോളിയം ഓഫ് 0.039 m³ at 150 N/cm². അപ്പോൾ 150 N/cm² നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ വോളിയം 0.039 m³ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ബൾക്ക് മോഡുലസ് ഓഫ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ലിക്വിഡ് ഈസ് വാട്ടർ. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കേസിൽ നമ്മൾ ബൾക്ക് മോഡുലസ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, ബൾക്ക് മോഡൽസ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം ബൾക്ക് മോഡൽസ് നമുക്ക് എന്താണെന്ന് അറിയണം. നമ്മൾ പഠിച്ചതുകൊണ്ടായിരിക്കും ചേഞ്ച് ഇൻ പ്രഷർ അല്ലേ, ചേഞ്ച് ഇൻ പ്രഷറും അതുപോലെ തന്നെ ചേഞ്ച് ഇൻ പ്രഷറും വോളിമെട്രിക് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയാം. ഓക്കെ, നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ആ കോൺസെപ്റ്റ് കറക്റ്റ് പഠിച്ചതാണ്. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്രസിബിലിറ്റിൻ്റെ നേരെ റെസിപ്രോക്കലാണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ പ്രഷറിൻ്റെയും വോളിമെട്രിക് സ്ട്രെയിനിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയാം. നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കെ ആണ്. ഓക്കെ, അതായത് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, കെ ഇക്വൽ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും, ചേഞ്ചിന് പ്രഷർ നമുക്ക് ഡെൽറ്റ പി എന്ന് പറയാം, ഡിവൈഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ബൈ വി എന്ന് പറയാം. ഓക്കെ, വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ബൈ വി എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുക, ചേഞ്ചിൻ പ്രഷർ നമ്മൾ ഡി പി എന്ന് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അതുപോലെ വോളിമെട്രിക് സ്ട്രെയിൻ നമ്മൾ ഡി വി ബൈ വി എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, മൈനസ് ഡി വി ബൈ വി എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഇക്വേഷൻ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും, മൈനസ് വി ഇൻറ്റു ഡി പി ബൈ താഴെ ഡി വി ഉണ്ടായിരിക്കും. അതായത് നമുക്കറിയാം മൈനസ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് മൈനസ് വി ഡി പി ബൈ ഡി വി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വാല്യൂസ് കൊടുക്കാം. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കെ ഈക്വൽ ടു നമ്മൾ പറഞ്ഞ പോലെ ഇക്വേഷൻ മൈനസ് വി ഡി പി ബൈ ഡി വി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈക്വൽ ടു ഈ ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ വോളിയത്തിൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, ആദ്യം വോളിയം നമുക്ക് വി വൺ കൊടുക്കുക 0.04 ആണ്, പിന്നെ വി ടു നമുക്ക് കുറയുന്നുണ്ട് 0.039 ആണ്. ഓക്കെ, അതുപോലെ പ്രഷറിൻ്റെ കേസാണ് നമുക്ക് പി വൺ 50 N/cm² ആണ്, പി ടു 150 N/cm² ആണ്. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷറിൻ്റെ ചേഞ്ച് ആണ് നമുക്ക് 50 ഉള്ള 150 ആക്കി, അതായത് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ 150 - 50 100 ആയി. അതുപോലെ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ വി എന്ന് പറഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഇൻ വോളിയം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 0.001 ആയിരിക്കും. 0.04 - 0.039 ചെയ്താൽ നമുക്ക് 0.001 ആണ് കിട്ടുക. ഓക്കെ, 0.001 ആണ് നമുക്ക് നമ്മുടെ ഡി വി കിട്ടുക.
അപ്പോൾ ഡി വി നമുക്ക് 0.001 കിട്ടും. അതുപോലെ വി നമുക്ക് ഡി വി ബൈ വി എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒറിജിനൽ വോളിയം ഫസ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ 0.04 തന്നെയാണ്. അപ്പോൾ 0.001/0.04 ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ വാല്യൂസ് എല്ലാം എഴുതി വെച്ചെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഈക്വൽ ടു നമുക്ക് മൈനസ് വി ഡി പി ബൈ ഡി വി ആണ്. അതിൽ നമുക്ക് മൈനസ് വി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന വോളിയം ക്വസ്റ്റനിൽ 0.04 ആണ്. ഇൻറ്റു ഡി പി നമുക്ക് 100 കിട്ടിയിട്ടുണ്ടായിരിക്കും, അതായത് ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ഡി വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേഞ്ച് ഇൻ വോളിയം ആണ്. ചേഞ്ച് ഇൻ വോളിയം ഞങ്ങൾക്ക് 0.001 കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മളിതിനെ ഇക്കിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അതായത് താഴെ 0.001 ഉണ്ട്, മേലെ 0.04 × 100. അതായത് നമുക്ക് മേലെ ചെയ്താൽ നമുക്ക് 4 കിട്ടും, 4/0.01 കിട്ടും. അതായത് ഫൈനൽ ആൻസർ 4000 ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. ഓക്കെ, ചെയ്ത് മനസ്സിലായി വിചാരിക്കുന്നു. സംശയമുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് കേട്ട് നോക്കാം. അപ്പോൾ 4000 ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. ഇതിൽ നമ്മുടെ ഓപ്ഷൻ ബി അല്ലേ, 4000 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ² ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും നമ്മുടെ ഓപ്ഷൻസിലൊക്കെ ഉള്ള ആൻസറിലും നമ്മുടെ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. സോ നമുക്കിവിടെ പ്രത്യേകിച്ച് യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതുപോലെ തന്നെ മറ്റൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പ്രീവിയസ് RRBJ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ എയർ ഇൻ്റർഫേസ് ഈസ് 0.073 ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു വാട്ടർ എയർ ഇൻ്റർഫേസിൽ നമ്മുടെ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ 0.073 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ വാട്ടർ എയർ ഇൻ്റർഫേസ് ചിലപ്പോൾ ചില ആളുകളൊക്കെ ഈ ഒരു ടേം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്, ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ലിക്വിഡ്, അപ്പോൾ ഈ കേസിൽ വാട്ടറാണ് പറഞ്ഞത്, അപ്പോൾ വാട്ടർ ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം സർഫസ് ടെൻഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടോപ്പ് മോസ്റ്റ് ലെയറിൽ അല്ലെങ്കിൽ ആ സർഫസാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുക. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ട് സർഫസാണ് അല്ലേ, ആ ലിക്വിഡിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന ടെൻഷനാണ്, സർഫസ് ലെയറിൽ ഉണ്ടാകുന്ന ടെൻഷനാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയാം. അപ്പോൾ ഈ വാട്ടറിൻ്റെയും നമുക്കറിയാം വാട്ടർ, ഇതിപ്പോൾ വാട്ടറാണെങ്കിലും പുറത്തുണ്ടായിരിക്കാം, എയർ അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് എന്ന് പറയാം, അറ്റ്മോസ്ഫിയറിക് എയർ അല്ലെങ്കിൽ ഗ്യാസാണ്. അപ്പോൾ അതാണ് ഈ ഒരു ടേം പറഞ്ഞത് വാട്ടർ എയർ ഇൻ്റർഫേസ് അല്ലേ. ഈ വാട്ടറിൻ്റെയും പുറത്തുള്ള എയറിൻ്റെയും ഇൻ്റർഫേസിലുള്ള സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സർഫസിലുണ്ടാവുന്ന സർഫസ് ടെൻഷനാണ്, അത് 0.073 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതുപോലെ ദ ഗേജ് പ്രഷർ ഇൻസൈഡ് എ റെയിൻ ഡ്രോപ്പ് ഓഫ് 1 mm ഡയമീറ്റർ വിൽ ബി. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഗേജ് പ്രഷർ നമ്മൾ കാണാൻ പറഞ്ഞത്, ദ ഗേജ് പ്രഷർ ഇൻസൈഡ് എ റെയിൻ ഡ്രോപ്പ്. ഒരു റെയിൻ ഡ്രോപ്പ് നമുക്കറിയാം ഒരു സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാവുന്ന ഗേജ് പ്രഷറാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഗേജ് പ്രഷർ നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ സിഗ്മ എന്ന് പറയുന്നത് 0.073 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതായത് സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സിഗ്മ. ഓക്കെ, നമ്മളോട് ഗേജ് പ്രഷർ PG കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് 1 mm ഡയമീറ്ററുള്ള അല്ലെങ്കിൽ 1 mm ഡയമീറ്ററുള്ള ഡയമീറ്റർ 1 mm ആണ്. അപ്പോൾ 1 mm ഡയമീറ്ററുള്ള നമ്മുടെ റെയിൻ ഡ്രോപ്പിൻ്റെ അകത്തുണ്ടാവുന്ന ഗേജ് പ്രഷറാണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സിഗ്മയും ഡയമീറ്ററും ആണ് തന്നത്, അതായത് സർഫസ് ടെൻഷനും ആ ഒരു റെയിൻ ഡ്രോപ്പിൻ്റെ ഡയമീറ്ററും നമുക്ക് തന്നിട്ടുണ്ട്, 0.073, അതുപോലെ ഡയമീറ്റർ 1 mm. അപ്പോൾ നമ്മൾ ഈ 1 mm കൺവേർട്ട് ചെയ്താൽ നമുക്ക് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ, കാരണം ഇവിടെ സർഫസ് ടെൻഷൻ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ ആയതുകൊണ്ടും നമ്മുടെ ആൻസേഴ്സിൽ ഓപ്ഷൻസിലൊക്കെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഈ mm ഡയമീറ്റർ mm എന്ത് ചെയ്യാം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം സിഗ്മ 0.073 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, അതുപോലെ ഡയമീറ്റർ 1 mm ആണ്. 1 mm മീറ്ററിലേക്ക് മാറ്റിയാൽ 0.001 മീറ്റർ ആയിരിക്കും. ഇനി നമ്മുടെ റെയിൻ ഡ്രോപ്പിൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ ഗേജ് പ്രഷർ കാണാനുള്ള അല്ലെങ്കിൽ ഇൻ്റേർണൽ പ്രഷർ കാണാനുള്ള ഇക്വേഷനാണ് 4σ/d. ഓക്കെ, 4σ/d ആണ് നമ്മുടെ ഇക്വേഷൻ വരിക. അതായത് 4 × 0.073
ഡിവൈഡ് ബൈ 0.001. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 × 0.073 ചെയ്ത് നമുക്ക് 3 × 4 = 12, 7 × 4 = 28, 1 = 29 292 വരും. 0.292 വരും ഡിവൈഡ് ബൈ 0.001. ഇത് വീണ്ടും ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് 292 ആയിരിക്കും. സർഫ് നമ്മുടെ ഗേജ് പ്രഷർ കിട്ടും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ പ്രകാരം 292 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്കിതിൻ്റെ ആൻസർ വരിക. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ വരിക, 292 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 4σ/d ആണ്. നമ്മുടെ റെയിൻ ഡ്രോപ്പിൻ്റെ കേസിൽ 4σ/d ആണ് നമ്മുടെ ഇൻറ്റേണൽ പ്രഷർ, അല്ലെങ്കിൽ ആ ഒരു ഗേജ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ 4σ/d ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ, ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമീറ്റർ. അതുപോലെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കാം. ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് മാറ്റർ ഈസ് 2.5. ഓക്കെ, നമുക്കൊന്നെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി 2.5 ആണ് തോന്നിയിട്ടുണ്ട്. ദെൻ വോളിയം ഓഫ് 1 ലിറ്റർ ലിക്വിഡ് ഈസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ലിക്വിഡിൻ്റെ 1 ലിറ്റർ ഉള്ള ആ സെയിം ലിക്വിഡിൻ്റെ മാസാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് മാറ്റർ ഈസ് 2.5, റിലേറ്റീവ് ഡെൻസിറ്റി 2.5 ആണ്. ദെൻ വോളിയം ഓഫ് 1 ലിറ്റർ ലിക്വിഡ് ഈസ് വോളിയം ഓഫ് വൺ ലിറ്റർ ആണ് വോളിയം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാസ് കാണണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ കിലോഗ്രാമിൽ നമുക്ക് മാസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അറിയുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ആണ്. അപ്പോൾ നമുക്ക് ലിക്വിഡിൻ്റെ കേസിൽ നമുക്കറിയാം, നമ്മൾ സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അത് വാട്ടറാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ആയിരിക്കും. അപ്പോൾ നമുക്കറിയുന്നതാണ് ഒരു ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കാണാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് കിട്ടുക 2.5 × 1000 ചെയ്താൽ നമുക്ക് കിട്ടുക 2500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഡെൻസിറ്റിൻ്റെ സെയിം ഉണ്ട്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും ഒരു മീറ്റർ ക്യൂബിൽ 2000 കിലോഗ്രാം ആണുള്ളത്, അല്ലെങ്കിൽ ഒരു മീറ്റർ ക്യൂബിൽ 2500 കിലോഗ്രാം ആണുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് എന്താണ്, 1 ലിറ്റർ ലിക്വിഡിൻ്റെ മാസാണ് ചോദിച്ചുള്ളത്. ഓക്കെ, വോളിയം ഓഫ് 1 ലിറ്റർ ലിക്വിഡ് ആണെങ്കിൽ അതിൻ്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൻസിറ്റി 2500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വോളിയം 1 ലിറ്റർ എന്ന് പറയാം, നമുക്ക് എന്ത് ചെയ്യാം, വോളിയത്തിന് നമുക്ക് ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്താൽ മതി, നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിൻ്റെ അർത്ഥം 0.001 മീറ്റർ ക്യൂബ് ആയിരിക്കും നമ്മൾ ലിറ്ററിനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നമുക്ക് മാസ് കാണാനായിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻ്റെ വോളിയം എന്ന് പറയാൻ പറ്റും. നമുക്കിവിടെ ഡെൻസിറ്റി 2500 കിട്ടിയിട്ടുണ്ട്. വോളിയം നമുക്ക് 1 ലിറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കുമ്പോൾ 0.001 മീറ്റർ ക്യൂബാണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുക 2.5 കിലോഗ്രാം ആയിരിക്കും. എൻ്റെ അർത്ഥം നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2.5 കിലോഗ്രാം ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സുള്ള പ്രധാനപ്പെട്ട കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ MCQ സെഷൻസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ RRB JEE അതുപോലെ SSC JEE കേരള PCE ഒക്കെ മെക്കാനിക്കൽ ഡിപ്ലോമ മെക്കാനിക്കൽക്കാർക്കും അതുപോലെ തന്നെ BTECക്കാർക്കുള്ള കോഴ്സുകൾ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ആപ്പ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇതിലുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.